നമസ്കാരം, ഫോട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം. പാലസ്തീനു നേരെ നടത്തുന്ന രൂക്ഷമായ ആക്രമണത്തിൽ ഇസ്രായേലിനെ കടന്നാക്രമിച്ച് അറബ് ഉച്ചകോടിയിൽ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി രംഗത്ത്. സൗദി തലസ്ഥാനമായ റിയാദിൽ നടന്ന അറബ് മുസ്ലിം നേതാക്കളുടെ ഉച്ചകോടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കവെയായിരുന്നു റൈസിയുടെ പ്രതികരണം. ഇസ്രായേൽ സൈന്യത്തെ ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്ന് ഇബ്രാഹിം റൈസി യോഗത്തിൽ പങ്കെടുത്ത ഇസ്ലാമിക സർക്കാരുകളോട് ആഹ്വാനം ചെയ്തു. ഇസ്ലാമിക സർക്കാരുകൾ അധിനിവേശ ഭരണകൂടത്തിന്റെ സൈന്യത്തെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കണമെന്നായിരുന്നു റൈസിയുടെ പ്രതികരണം. അറബ് ലീഗിന്റെയും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷന്റെയും അടിയന്തര യോഗം റിയാദിൽ നടക്കുന്ന വേളയിലാണ് ശക്തമായ നിലപാടുമായി ഇറാൻ പ്രസിഡന്റ് രംഗത്ത് വന്നത്. മാർച്ചിൽ ഇറാനും സൗദി അറേബ്യയും ബന്ധം പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചതിനു ശേഷം ആദ്യമായാണ് ഇറാൻ പ്രസിഡന്റ് റൈസി റിയാദ് സന്ദർശിക്കുന്നത്. ഇസ്രായേലുമായി ബന്ധമുള്ള രാജ്യങ്ങൾ ബന്ധം വിച്ഛേദിക്കണമെന്നും റൈസി ആവശ്യപ്പെട്ടു. പലസ്തീനികൾക്ക് കൂടുതൽ പിന്തുണ നൽകണമെന്നും അദ്ദേഹം തന്റെ പ്രസ്താവനയിൽ അറബ് രാജ്യങ്ങളെ ഓർമ്മപ്പെടുത്തി. ഇസ്ലാമിക രാജ്യങ്ങൾ സ്വീകരിക്കേണ്ട സുപ്രധാന നടപടികളായി സയണിസ്റ്റ് ഭരണകൂടവുമായുള്ള ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമോ സാമ്പത്തികമായ ബന്ധങ്ങൾ അറബ് രാജ്യങ്ങൾക്കുണ്ടെങ്കിൽ അത് വിച്ഛേദിക്കുന്നതിന് ഇത്തരം രാജ്യങ്ങൾ മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇസ്രായേലിനെതിരെ പ്രത്യേകിച്ച് ഊർജ്ജ മേഖലയിൽ ഉൾപ്പെടെയുള്ള വ്യാപാര ബഹിഷ്കരണം നടപ്പാക്കുന്നതിന് അറബ് രാജ്യങ്ങൾ മുൻഗണന നൽകണമെന്നും ഇറാൻ പ്രസിഡന്റ് യോഗത്തിൽ ആവശ്യമുന്നയിച്ചു. ഇസ്രായേലിന് സാമ്പത്തികവും സൈനികവുമായ പിന്തുണ നൽകുന്ന അമേരിക്കയ്ക്കെതിരെയും റൈസി ആഞ്ഞടിച്ചു. സയണിസ്റ്റ് ഭരണകൂടത്തിന്റെ യുദ്ധതന്ത്രവും അതിന്റെ ഇന്ധനവും അമേരിക്കക്കാരുടേതാണെന്നും അദ്ദേഹം യോഗത്തിൽ പറഞ്ഞു. US സർക്കാരാണ് ഈ കുറ്റകൃത്യത്തിന്റെ കമാൻഡറും പ്രധാന പങ്കാളിയുമെന്നും ഇറാൻ പ്രസിഡന്റ് അറബ് രാജ്യങ്ങളെ ഓർമ്മപ്പെടുത്തി. അറബ് ലീഗും OIC വെവ്വേറെ കൂടിക്കാഴ്ച നടത്താനായിരുന്നു ആദ്യം ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ ശനിയാഴ്ച രാവിലെയാണ് സൗദി വിദേശകാര്യ മന്ത്രാലയം ബ്ലോക്കുകളുടെ ഉച്ചകോടികൾ സംയോജിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. ഇസ്രായേലുമായുള്ള കരാറുകൾ തൽക്കാലം നിർത്തിവെച്ച് ഇറാനുമായി ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടികളുമായി സൗദിയും മുൻപോട്ട് പോകുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. പലസ്തീൻ ഇസ്രായേൽ വിഷയം ഇപ്പോൾ അറബ് ഏകീകരണത്തിലേക്ക് വഴിവെക്കുന്നു എന്നതാണ് ഏറ്റവും അവസാനം പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ.